അവിടെ ഞാനും കെ പി സി ഞാനും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ ഒരു തർക്കമുണ്ടായി. തർക്കം ഡി സി സി ഓഫീസില്, തർക്കമുണ്ടായത് ഇവിടെ അല്ല, ഡി സി സി ഓഫീസിലാണ്. 47,000-ലധികം വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞപ്പോ പത്രസമ്മേളനത്തിന് പോവാന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാൻ പോവാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷ നേതാവിനാണ് പറയാൻ കാരണവശാലും പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല, കാരണം അത് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇത് ടീം യു ഡി എഫിനാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എന്ന് അങ്ങ് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറയില്ല, ഞാനത് പ്രതിപക്ഷ നേതാവിന് ക്രെഡിറ്റ് ആണെന്ന് പറയും, ഞാൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പറയാൻ വന്ന കെ സുധാകരനെ സംസാരിപ്പിക്കാൻ ഇരിക്കാനാണ് ഞാൻ നോക്കിയത്. ഇതൊരു വിശദീകരണ വീഡിയോയാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ട്രോളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോയുടെ വിശദീകരണമാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിശദീകരണം തരാനുണ്ടാക്കിയ സാഹചര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുതുപ്പള്ളി ഇലക്ഷൻ നടക്കുന്നത്. വളരെ വലിയൊരു വിജയം കാഴ്ചവെക്കാൻ അവിടെ യു ഡി എഫിന് കഴിഞ്ഞു. അതിനുശേഷം ഒരു പത്രസമ്മേളനം വിളിച്ചു. ആ പത്രസമ്മേളനത്തിന്റെ തൊട്ടു മുമ്പ് ആ സദസ്സിലിരുന്നു കൊണ്ട് തന്നെ രണ്ടുപേരും, വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടാവുകയാണ്. ഞാൻ ആദ്യം തുടങ്ങാം, മറ്റാൾ പറയുന്നു വേണ്ട ഞാൻ തുടങ്ങാം. അപ്പോ കെ പി സി സി പ്രസിഡന്റ് പറയുന്നു ഞാൻ പ്രസിഡന്റ് അല്ല, ഞാനല്ല തുടങ്ങേണ്ടത് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണെന്ന് പുറത്ത് വൈറലായി കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയും കൂടി ഒന്ന് കാണാം. ആ സദസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് പ്രതിപക്ഷ നേതാവ് കെ ഡി സതീശനാണ്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ കെ സുധാകരൻ വരുന്നുണ്ട്. കെ സുധാകരൻ വി ഡി സതീശനോട് പറയുന്നത്, പ്രതിപക്ഷ നേതാവിനോട് പറയുന്നത്, അപ്പുറത്തെ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലേക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത സീറ്റിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ആ നീങ്ങിയിരിക്കുന്ന സമയത്ത് തന്നെ ആ മൈക്ക് എടുത്തിട്ട് ആൾ അവിടെ നേരെ നീക്കി വെക്കുന്നത്. ഇത് കെ സുധാകരന് ഇഷ്ടാവുന്നില്ല. കെ സുധാകരൻ പറയുന്നു, ഞാൻ പറയാം, ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ആ വിഷയത്തിലൊരു ക്ലാരിറ്റി ഉണ്ട്. പ്ലീസ് നമുക്കത് തുടങ്ങില്ലേ, ശാന്തമായാൽ നമുക്ക് ഗംഭീരം. നമ്മുടെ കൂടെയുള്ള ആളുകൾ ശാന്താകണം, ഇവര് ശാന്താകണം. ഈ വീഡിയോയുടെ പേരിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള അനൈക്യമാണ് അവിടെ പ്രകടമായതെന്ന്, നിങ്ങൾ തമ്മിലുള്ള സ്വരചേർച്ചയാണ് ആ ഒരു പൊതു സദസ്സിൽ പ്രകടമായതെന്ന് ആ ഒരു വീഡിയോ കാണുന്ന ഏതൊരു പൊതുജനത്തിനും മനസ്സിലാവും. പിന്നെ അതിനെ ന്യായീകരിച്ച് വിശദീകരിച്ച് വീണ്ടും എടുത്ത് കിടന്ന് ഉരുണ്ട് കളിച്ച് വീണ്ടും വഷളാക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞു, അത് വിട്ടേക്ക്. പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, ഇന്ന് ഇന്ത്യ രാജ്യം വളരെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് വളരെ കലുഷിതമായിട്ടുള്ള വഴികളിലൂടെയാണ്. അത് ഇവിടുത്തെ പൊതുജനങ്ങളെക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങൾ പോലും ഇന്ന് ഇതേപോലെ മൈക്കിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടിയിട്ടും അങ്ങനെ പൊതുവേദികളിൽ വന്ന് തല്ലുകൂടുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വലിയൊരു ആശങ്ക ഉണ്ട്. കാരണം ഒരു രാഷ്ട്രീയ നേതാവും ഏറ്റെടുക്കാത്തൊരു ദൗത്യം 5 മാസക്കാലം ഇവിടുത്തെ സാധാരണക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈ കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചെയ്തു കാണിച്ചതാണ്. ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനും ധൈര്യം കാണില്ല അങ്ങനത്തെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ. വെറും 1-ഓ 2-ഓ ദിവസമല്ല, 5 മാസക്കാലമാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ തെരുവീഥികളിൽ ഇവിടുത്തെ സാധാരണക്കാരനുമായി സംസാരിച്ച് സംവദിച്ച് അവരുമായി ജീവിച്ചു പോയത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ അക്രമങ്ങളെ അവർ തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ വിഷയം പഠിച്ചുകൊണ്ടും നാളെ വരാനിരിക്കുന്ന നല്ലൊരു ഭാവിയെക്കുറിച്ച് അവരുമായി ചർച്ച ചെയ്തുകൊണ്ടും അവരെല്ലാവരെയും ഒന്നിപ്പിക്കാനായിരുന്നു ശ്രമിച്ചത്. നിങ്ങൾ എല്ലാവരെയും, പൊതുജനങ്ങളെ എല്ലാവരെയും, പാർട്ടി രാഷ്ട്രീയ പാർട്ടികളെയും ചെറുകിട സംഘടനകളെയും മതസംഘടനകളെയും മറ്റു സാംസ്കാരിക സംഘടനകളെയും എല്ലാം ഒരുമിപ്പിച്ച്
ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ താഴെയിറക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെപ്പെട്ട നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു ആശയക്കുഴപ്പം ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാകും. ഇത് നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്. തെറ്റുകൾ സംഭവിക്കാം, ഏതൊരു മനുഷ്യനും തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യരാണ്, തെറ്റുകൾ ഉണ്ടാകാം. അതായത് നീ എത്ര വലിയ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരാണെങ്കിൽ പോലും തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച്, ഈഗോ മാറ്റിവെച്ച്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കീഴിൽ ഒരുപാട് ജനങ്ങൾ അണിനിരക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യം പഴയതുപോലെ ആകണം. ഇന്ത്യ രാജ്യത്ത് സാധാരണക്കാരന് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വേണം. അതിന് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഭരണത്തിൽ വരണം. അല്ലെങ്കിൽ ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം അടുത്ത ഒരു ഭരണം കൂടി ബി ജെ പി ആണ് ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടന എടുത്തു മാറ്റുകയും അവർ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടന ഇവിടെ നടപ്പിലാക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയം വേണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്.